മൂവാറ്റുപുഴയിലെ കുടുംബനാഥന്റെ ക്രൂരതയിലേക്കാണ് ആയവനയിൽ ഭർത്താവ് ഭാര്യയെയും മകനെയും വെട്ടിക്കൊലപ്പെടുത്തി. ഷീല, വിപിൻ എന്നിവരെയാണ് ഭർത്താവ് വിശ്വൻ വെട്ടിക്കൊലപ്പെടുത്തിയത്. വൈകിട്ട് 7 സംഭവം. വിവരങ്ങളുമായി ആദർശ് ബേബി ചേരുന്നു. ആദർശ്, എന്താണ് സംഭവിച്ചത്? മദ്യലഹരിയിൽ ആണ് ഈ കൊലപാതകം എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. നേരത്തെ തന്നെ ഇവിടെ എന്തെങ്കിലും തരത്തിലുള്ള വഴക്കുകൾ നടന്നിരുന്നു? അനുസാദ്, മൂവാറ്റുപുഴയ്ക്ക് സമീപം ആലക്കുളം ഏഴാനല്ലൂരിലെ ലക്ഷം വീട് കോളനിയിലുള്ള മങ്കുന്നൽ, ഷീല, വിപിൻ എന്നിവരാണ് അതിദാരുണമായി കൊല്ലപ്പെട്ടത്. ഇവരുടെ മൂത്തുമകൻ വിഷ്ണു ഗുരുതരമായ പരിക്കുകളോടെ കോരഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. സിപിഎമ്മിന്റെ മൂവാറ്റുപുഴ ഏരിയ സെക്രട്ടറി എംആർ പ്രഭാകരന്റെ സഹോദരൻ കൂടിയായ എംആർ വിശ്വനാഥനാണ് നാടിനെ നടുക്കിയ ഈ രണ്ട് അരങ്കുലകളും നടത്തിയിരിക്കുന്നത്. ഇന്ന് രാത്രി 7 സംഭവം. മദ്യപിച്ചെത്തി വിശ്വനാഥൻ ഭാര്യയും മക്കളുമായി വഴക്കുണ്ടാക്കുകയായിരുന്നു. ഇതിനിടെ 3 വെട്ടിപ്പരിക്കേൽപ്പിച്ചു. ഈ ഏരാനല്ലൂരിലെ ലക്ഷവീട് കോളനിയിൽ ഇതിനു മുൻപ് പലപ്പോഴും വഴക്കുണ്ടാക്കുക പതിവാണ്. പ്രത്യേകിച്ച് വിശ്വനാഥൻ മദ്യപിച്ചെത്തി വഴക്കുണ്ടാക്കുക പതിവായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് നിലവിളി കേട്ടെങ്കിലും നാട്ടുകാർ കാര്യമായി ശ്രദ്ധിച്ചില്ല. പതിവുകളുടെ വഴക്ക് പോലെയാണ് കരുതിയത്. പക്ഷേ അല്പസമയത്തിന് ശേഷം, അതായത് നിലവിളിയുടെ ശബ്ദം കൂടിയപ്പോൾ നാട്ടുകാർ എത്തുമ്പോൾ ഒരു മകൻ വീടിന് മുന്നിൽ വെട്ടേറ്റ് കിടക്കുന്നതാണ് കണ്ടത്. അകത്ത് കയറി നോക്കിയപ്പോൾ ഷീലയും വിഷ്ണുവും രക്തത്തിൽ കുടിച്ചു കിടക്കുന്നത് കണ്ടു. നാട്ടുകാരെത്തിയതോടെ വിശ്വനാഥൻ ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഉടൻ തന്നെ പരിക്കേറ്റ 3 മൂവാറ്റുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു. തുടർന്ന് തൊട്ടടുത്തുള്ള കോരഞ്ചേരിയിലെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ഇവിടെ എത്തിച്ച ശേഷമാണ് ഷീലയും വിപിനും മരിക്കുന്നത്. വിഷ്ണുവിന്റെ നില അതീവ ഗുരുതരമാണ്. ഇപ്പോൾ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കിയിരിക്കുന്നു. ഇത്രയും സംഭവത്തിന് ശേഷം വിശ്വനാഥൻ ഒളിവിൽ പോയി. വിശ്വനാഥനായി മൂവാറ്റുപുഴ DYSP സിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം തെരച്ചിൽ നടത്തുകയാണ്. അനുഷാദ്. ശരി ബേബി, അതി ദാരുണമായ സംഭവമാണ്. ആദർശ് ബേബിയാണ് വിവരങ്ങൾ നൽകിയത്.